അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ലാക്മിയുടെ മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മസാജ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഞാൻ ലാക്മിയുടെ ഫൗണ്ടേഷനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് നമ്മളെല്ലാവരുടെയും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെക്കിലും കൂടി ഞാൻ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മസാജ് ചെയ്ത് കൊടുക്കാം. കൺസീലർ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇത് മാത്രം ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ അടുത്തതായിട്ട് ഞാൻ പോൺസിൻ്റെ ടാൽക്കം പൗഡറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറുള്ളത്. റോസ് പൗഡർ അധികം യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ പോൺസിൻ്റെ ഈ പൗഡർ എടുത്തിട്ട് ഇതിന് മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾ ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദാ ഐബ്രോസ് ഞാൻ ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് ഐബ്രോസ് തീരെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഇട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഐബ്രോസ് എഴുതിയതിന് ശേഷം ഞാൻ ഒരു കഴിഞ്ഞ നമ്മുടെ മസ്കാരയുടെ ബ്രഷ് വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നോർമലായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഇതാ ആ ബ്രഷ് കൊണ്ട് നന്നായി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വെച്ചിട്ടൊന്ന് ഞാൻ അപ്പോൾ ഇനി നമ്മൾ എക്സ്ട്രാ നന്നായിട്ട് ചെയ്ത് കൊടുക്കും. കൈ കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഹിമാലയയുടെ കൺമഷിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ അകത്ത് ഫിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. കൺമഷി എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ദാ ഈ ഐടെക്സിൻ്റെ ഡാസ്ലർ ഐ ലൈനറാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് കണ്ണിൽ മുകളിലായിട്ട് നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ട്. ഞാൻ വാലിട്ടിട്ടാണ് കേട്ടോ കണ്ണ് എഴുതാറുള്ളത്. അപ്പോൾ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ കന്നായതുകൊണ്ട് ഞാൻ വാല് നീട്ടിയിട്ടാണ് എഴുതി കൊടുക്കാറുള്ളത്. നന്നായി ഫില്ല് ചെയ്യാറുണ്ട്. ഒന്നുകൂടി കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സൈഡായിട്ട്. പിന്നെ നമ്മൾ താഴത്തു കൂടി എഴുതി കൊടുക്കുന്നുണ്ട്. പുറത്തെ കണ്ണും കൂടി നമ്മൾ താഴത്ത് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ണ് രണ്ടും ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ബ്ലഷ് നാല് കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ബ്ലഷ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫോർ കളേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിലത്തെ ഈ കളർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ചെടുത്തിട്ട് നമ്മൾ ചീക്സിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിന്നിലും
നോസിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ലിപ്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ രണ്ട് കളറാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഇത് വന്നിട്ട് ഗ്രേപ്പ് കളറാണ് കേട്ടോ, ഡാർക്ക് ഗ്രേപ്പ് കളറാണ്. ഇതൊരു ഓറഞ്ച് ഷെയ്ഡ് കളറാണ്. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ലിപ്പ് കൂടി ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഗ്രേപ്പ് കളറ് യൂസ് ചെയ്യുന്നുണ്ട്. അതാദ്യം ഒരു ലൈനർ പോലെ ചെയ്തിട്ട് നമ്മൾ ഓറഞ്ച് കളർ ഉള്ളിൽ ഫില്ല് ചെയ്യുക ചെയ്യാറുള്ളത്. നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിന്ദൂരം ഇട്ട് നോക്കാം കേട്ടോ. കണ്ണിൻ്റെ മുകളിൽ വേണമെങ്കിൽ ബ്ലഷ് യൂസ് ചെയ്യാം ഞാൻ. അപ്പോൾ ഈ ഒരു കളറ് കണ്ണെല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഇത് ഇടാമെന്ന് ആലോചിച്ചത്. അപ്പോൾ ഇത് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഗ്ലിറ്ററി ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഞാനൊരു ബ്ലാക്ക് പൊട്ടും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കമ്മലും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം.